അതാണ് നമ്മൾ 36 ലക്ഷം 36 ലക്ഷത്തിന് പറയുന്നത്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ലോൺ. അതായത് നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്ത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. കസ്റ്റമറിന് ഒരു വലിയ ടെൻഷനുണ്ട്, ക്വാളിറ്റി ഓപ്പൺ കിച്ചനാണ് നമുക്ക് വരുന്നത്. ശരി, ഈച്ച് ആൻഡ് എവറി കോർണർ വൈസ് ഉള്ള റേറ്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പറയും. നമ്മൾ ഹാംലെറ്റ് മുളം തുരുത്തി, അതാണ് നമ്മൾ 36 ലാഖിന്റെ പറയുന്നത്. ടൈലിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം ഉണ്ടാവും അവിടെ. നമുക്ക് 60 ലാക്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കോമൺ വെൽ വാട്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമസ്കാരം. നമ്മളെ പലപ്പോഴും വീട് വയ്ക്കുമ്പോഴത്തേക്കും വീട് എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ ഒരു സ്വപ്നവും അവരുടെ ഇമോഷൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന സ്ഥലം എടുത്ത് വീട് വെച്ച് കൊടുക്കുന്നത്. അന്ന് പലരും ചോദിച്ചാണ് എറണാകുളത്ത് കൊച്ചിയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ വീട് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു ഫേമാണ്, ഫോർ അവർ ബിൽഡേഴ്സ്. അതിൽ തന്നെ ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്, വില്ലാസാണ് ഇവർ ചെയ്യുന്നത്. അതേസമയം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ലാസ്. കസ്റ്റമൈസായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന്. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എന്ത് ഇഷ്ടപ്പെടുന്നു, എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺടംപററി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ, ഇനി അതല്ല ഒരു നാലുകെട്ട്, ഏത് വേണമെങ്കിലും അവർ അവരുടെ വില്ലയ്ക്കുള്ളിൽ ചെയ്തു തരും എന്നുള്ളതാണ് പ്രത്യേകത. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിൽഡേഴ്സ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് അവരെക്കുറിച്ചാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആർട്ട് കമ്മീഷൻ, ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫോർ അവർ ബിൽഡേഴ്സിൻ്റെ തന്നെ സ്റ്റാഫുണ്ട്. എന്തോ എന്തോ നമസ്കാരം. നമസ്കാരം. ഇത് ശരിക്കും അവിടെ നമ്മൾ കൊച്ചി തന്നെയാണ്. കൊച്ചി ചോറ്റാനിക്കര എന്ന് പറയും. ചോറ്റാനിക്കര അമ്പലമായിട്ട്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ പ്രൊജക്റ്റ് ഉണ്ട്. ഓക്കെ, സിഗ്നേച്ചർ വില്ലാസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ശരി, അവിടെയാണ് നമ്മൾ 10 വില്ലാസാണ് നമ്മൾ ടോട്ടൽ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് 4 സെന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര രൂപ തൊട്ടുള്ളതുണ്ട് അവിടെ? നമുക്ക് 65 ലാക്ക് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. യെസ്, യെസ്, യെസ്. ഞാൻ അതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് പറയാൻ കാര്യം. കസ്റ്റമൈസ് പറയുമ്പോൾ പലപ്പോഴും വില്ലാസിൽ ഞാൻ കണ്ടിട്ടുള്ള, അല്ലാതെ ഇതുവരെ ഫോളോ ചെയ്ത് വരുന്ന ഒരു സാധനം, ഒരു ഇത്ര സെന്റ് സ്ഥലം, അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്ലോട്ട് ഏരിയ അല്ലെങ്കിൽ 1200-1500 സ്ക്വയർ ഫീറ്റ് എല്ലാം ഒരു എമ്മ ഒറ്റ മക്കളായിരുന്നു. അതായിരിക്കത്തില്ല, ഫോർ അവറിന്റെ ഡിഫറൻസ് അതാണ്. ഇപ്പൊ അജയ്, ഇപ്പൊ നമ്മുടെ ഓൺഗോയിങ് പ്രോജക്ട് ആയിട്ടുള്ള ലാവൻഡർ ഹാവലിലാണ് ഉള്ളത്. ഓരോന്നും കാണാൻ കാണുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇതല്ല, ഇത് ഇത് ഇതിന്റെ എലവേഷൻ എല്ലാം തന്നെ വ്യത്യസ്തമാണ്. അത് കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചാണ് എലവേഷൻ ഇവർ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ. അതെ അതെ. ഇനി രണ്ടാമത്തെ എവിടെയാണോ നമുക്ക് വരുന്നത്? ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട് നിയർ ബൈ ആണ്. നമുക്ക് ഗ്ലോബൽ ജസ്റ്റ് 100 മീറ്റർ അവേ ആണ്. അതിന്റെ പേര് എംപീരിയൻ വില്ലാസ് എന്നാണ്. ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? അതും കസ്റ്റമൈസ്ഡ് തന്നെയാണ്. നമുക്ക് 60 ലാക്ക് തൊട്ട് നമുക്ക് ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, വില്ലാസ് 36 റുപ്പീസിന്റെ ടോട്ടലേ. അത് നമുക്ക് മുളം തിരുത്തി ഹാംലെറ്റ് പ്രോജക്റ്റ് ആണ്. ഓക്കെ, അതെങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? അത് നമുക്ക് 3.5 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് 850 സ്ക്വയർ ഫീറ്റ് 2 BHK വീടായിരിക്കും. യെസ്, 2 BHK ആണ്. അതാണ് നമ്മൾ 36 ലക്ഷത്തിന് പറയുന്നത്. ഇത് ഞാൻ ബേസിക് ആയിട്ട് ഇത് കാണിക്കാനായിട്ടുള്ള ഒരു വലിയ റീസൺ ഈ പറഞ്ഞ സംഗതിയാണ്. കാര്യം നമ്മുടെ കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത്, കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ എയർ പൊല്യൂഷനൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതേസമയം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രമാത്രം ഫീൽ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്ത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമുക്ക് ഈ 36 ലക്ഷ റുപ്പീസിന് വില്ല വരുന്നത്, വില്ലാസ് വരുന്നത്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ്. യെസ്, യെസ്. ഓക്കെ, കസ്റ്റമർ പറയുകയാണ് നമുക്കിപ്പോൾ 4 സെന്റ് 5 സെന്റ് സ്ഥലം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 2000-3000 സ്ക്വയർ ഫീറ്റ് വീട് പ്ലാൻ ചെയ്യുന്ന ആൾക്കും നമുക്കത് ചെയ്ത് കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. ഇല്ല, അതാണ് നമ്മുടെ പ്രത്യേകതയും വരുന്നത്, കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് വരാം. ഇപ്പം നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയിലോട്ട് വരാം. നമ്മളൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും കസ്റ്റമറൊരു വലിയ ടെൻഷൻ ഉണ്ട്, ക്വാളിറ്റി. ക്വാളിറ്റി നോ കോംപ്രമൈസ്, അതാണ് ഞാൻ ചോദിച്ചത്. നോ കോംപ്രമൈസ്. അതെങ്ങനെയാണ്, അത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത്, വാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വാലുവേറ്റ് ചെയ്യുന്നത് നമ്മളൊരു 10-ഇയർ വാറണ്ടി നമ്മൾ എന്തായാലും കൊടുക്കും. ശരി ശരി, 10-ഇയർ വാറണ്ടി കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ലേബേഴ്സ് തന്നെയാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. ഈ 10-ഇയർ വാറണ്ടി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് അമെൻഡ് ചെയ്യുവാണേ. 10-ഇയർ വാറണ്ടി എന്ന് പറഞ്ഞാൽ പലരുടെ മനസ്സിലുള്ളൊരു കോൺസെപ്റ്റ് പറയട്ടെ, ഈ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന് പ്രശ്നം ഉണ്ടാവോ എന്നൊരു ധാരണയുണ്ട്. നമ്മൾ ലൈഫ് ലോങ് കൊടുക്കുന്നത്, 3 ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ വീട് കൊടുക്കുന്നത്. 10 ഒരു 10 വർഷം വീടിനൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈഫ് ലോങ് കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്യും. പിന്നെ 10 വർഷം വാറണ്ടി ഒന്നും നിങ്ങൾ പേടിക്കണ്ട, ലൈഫ് ലോങ് നമ്മൾ 4 അവർ കൂടെ ഉണ്ടാവും. വില്ലാ പ്രോജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെ പറയുന്നത്. ഇനി ഞാനിതിന്റെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന എലവേഷൻ സൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു,
ഇവർ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ ഇത്രയും നേരം കണ്ട കസ്റ്റമൈസേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെ. ഇതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് എനിക്ക് 1500 സ്ക്വയർ ഫീറ്റ് മതി, വേറൊരാൾക്ക് 2500 സ്ക്വയർ ഫീറ്റ് വേണം, നമുക്കിത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഓ, എന്തും കസ്റ്റമർ ചോദിക്കുന്ന എന്തും നമ്മൾ ചെയ്യും. ചെയ്തു കൊടുക്കും? ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഉള്ളൊരു ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് തുടങ്ങി ഈ പറഞ്ഞ പോലെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, കൺസ്ട്രക്ഷൻ സ്ട്രക്ചറായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. കയറി. ഇതിനകത്തോട്ട് കയറാനായിട്ട് ഒരു റീസൺ ഉണ്ട്. ഇവിടെ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മോഡേൺ സ്റ്റൈലിലാണ്. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ ഇത് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതൊന്ന് പറഞ്ഞാട്ടെ, ഇതെങ്ങനെയാണ് നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്? നമുക്കിത് ഡ്രോയിങ് ഏരിയ ആയിരിക്കും. ഓക്കെ, നമുക്ക് പിന്നെ ഇവിടെ വരുന്നത് കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ് നമുക്ക് വരുന്നത്. ശരി. പിന്നെ 2 bedroom താഴെ ഉണ്ടാവും. ഓക്കെ, ഒരു കോമൺ ബാത്റൂം ഉണ്ടാവും, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും. ഓക്കെ, ഇത് സ്റ്റോറിയാ? 2-story. യെസ് യെസ്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചത് എനിക്കൊരു തിയേറ്റർ റൂം വേണമെന്ന്. ഓക്കെ, ആ തിയേറ്റർ റൂം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. തിയേറ്റർ റൂം സെറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നേരം? ഇത് 2100 സ്ക്വയർ ഫീറ്റാണ്. ഇത് എടുത്ത് കാണിക്കാനായിട്ടുള്ള റീസൺ അതുകൂടിയാണ്, ഇത് 2-story ബിൽഡിംഗ് ആണ്, കൂടാതെ ഒരു മോഡേൺ കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. മാത്രമല്ല, ഇത് ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അല്ലെ. ഈ വീഡിയോയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ കാണിക്കാൻ പോകുന്ന ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി കോർണർ വൈസ് ഉള്ള റേറ്റ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പറയും. നമ്മളിപ്പോൾ കറന്റ്ലി നമ്മൾ കാക്കനാട് സൈഡിലേക്ക് നമ്മൾ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് ബന്ധപ്പെട്ട ഒരു ലാൻഡ് ലോഡിനെ നല്ലൊരു ആളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്നു? സ്ഥലം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയുള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ്? ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ ടോട്ടൽ എത്ര വില്ലാസാണ് വരുന്നത് ഈ ഒരു പ്രൊജക്റ്റിൽ? നമുക്ക് ഇത് 16 villas വരുന്നത് ടോട്ടൽ. ഓക്കെ, എനിക്ക് അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തുതരാം. ഓരോ പ്രൊജക്റ്റിൻ്റെയും സ്ക്വയർ ഫീറ്റ് റേറ്റ് കണക്കൊന്ന് പറഞ്ഞുതരാം. ആ, പറഞ്ഞുതരാം. നമ്മൾ ഹാംലെറ്റ് മുളന്തുരുത്തി, അതാണ് നമ്മൾ 36 lakh പറയുന്നത്. നമ്മൾ 36 lakh ബേസിക് സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു 850 square feet പറയുന്നത്. അതുകൂടാണ്ട് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് 4 lakh ആണ് നമ്മൾ അവിടെ സെന്റിന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. സ്ക്വയർ ഫീറ്റിന് 2200+ GST. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മാത്രമാണോ ചാർജസ് വരുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ല, അതിലോട്ടാ വന്നത്. ഓക്കെ, നമുക്ക് അവിടെ എക്സ്കലേഷൻ ചാർജസ് 2 lakh rupees ആണ്. ഓക്കെ, അതുകൂടാണ്ട് നമുക്ക് വരുന്നത് ഇപ്പൊ ഡ്രോയിങ് ചാർജസ് 30 rupees വരും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ 3D എലവേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും A to Z. അത് പ്ലംബിങ്ങിന്റെ ഡ്രോയിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ 850 square feet മുളന്തുരുത്തി പറഞ്ഞത് ഒരാൾക്ക് 1000 square feet വേണമെങ്കിലും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത് 2200+ GST കോസ്റ്റ് വരും. ചാർജ് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. അടുത്ത സ്ഥലത്തോ? നമുക്ക് അടുത്ത് വരുന്ന സിഗ്നേച്ചർ പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് സംസാരിച്ച് ചോറ്റാനിക്കര എന്ന് 1.5 kilometer അടുത്ത് വരുന്ന സിഗ്നേച്ചർ വില്ല പ്രൊജക്റ്റ് ആണ്. അവിടെ നമ്മൾ സെന്റിന് ചാർജ് ചെയ്യുന്നത് 6.5 ആണ്. ഓക്കെ ഓക്കെ. അതുകൂടാണ്ട് 2400 ആണ് സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അത് പിന്നെ ഒരു അഡീഷണൽ ചാർജസ് വരുന്നത് നമുക്ക് എസ്കലേഷൻ ചാർജസ് ആണ്. 2.5 വരും, 2,50,000 രൂപ എസ്കലേഷൻ ചാർജസ് വരും. പിന്നെ നമുക്ക് ഏത് പ്രോജക്റ്റിനാണെങ്കിലും ലാൻഡ് രജിസ്ട്രേഷൻ ഫീ വരും. ഈ 2 extra costs ആണ് നമുക്ക് ബേഡൻ ചെയ്യേണ്ട വരത്തുള്ളൂ. ബേഡൻ അല്ല, അത് ടാക്സ് ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ്. എവിടെ എടുത്താലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മൾ കൊടുക്കുന്നത് ഇന്റീരിയർ സൈഡ് ആണോ ഫർണിഷ്ഡ് ആയിട്ടാണ്? അല്ല അല്ല, നമ്മൾ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതായത് രണ്ട് കോട്ട് പുട്ടിയിട്ട് പെയിന്റ് അടിച്ച് കൊടുക്കും. ടൈലിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം ഉണ്ടാവും. യെസ്, എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഫർണിഷ്ഡ് ആയിരിക്കത്തില്ല. ഓക്കെ, ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ഇതിനകത്ത് ഇന്റീരിയർ നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല, ചെയ്തു തരും. നമ്മുടെ നമ്മൾ 4 hours ഒരു വീടിന്റെ A to Z ഉള്ള കാര്യം. 4 hours തന്നെ. ഇനിയിപ്പോ അത് കഴിഞ്ഞു, മൂന്നാമത്തത് നമുക്ക് MBDN ആണ്. നമുക്ക് നിയർ ബൈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. കാർ പാർക്കിംഗിൽ നിന്ന് 100 meters തൊട്ട് അടുത്തുള്ള ഒരു ഏരിയ ആണ്. അവിടെ നമുക്ക് വരുന്നത് ലാൻഡിന് 6.6 ആണ് നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്നത്. ലാൻഡിന് 6 ആണ് ചാർജ് ചെയ്യുന്നത്. 2400 ആണ് സ്ക്വയർ ഫീറ്റ് എസ്കലേഷൻ ചാർജ്. 2.5 lakhs ആയിരിക്കും. ഓക്കെ, അവിടെ എത്ര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലാസ്? അവിടെ നമുക്ക് 60 lakhs തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ മുളന്തിരുത്തി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബേസിക് സ്റ്റോറി പറയുന്നതാണ്. 2-story ആയിരിക്കും. ഒരു 1500 square feet ഒരു സാധാ ഒരു വീടായിരിക്കും. നമ്മുടെ MBDN സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം വില്ലാസ് ആയിരിക്കും. പ്രീമിയം കൺസെപ്റ്റ് ചെയ്യുന്നൊരു വില്ലാസ് ആയിരിക്കും. ഓക്കെ, ഇതാ മറ്റേതാകുമ്പോഴത്തേക്ക് അത്ര ഇതല്ല, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ആയിരിക്കും. അതാണ് ഹാംലെറ്റ്. ഓക്കെ, ഇനി ഇതിന്റെ ഇതിപ്പോ സിമെന്റ് കട്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്ട്രക്ചർ കഴിഞ്ഞാൽ സിമെന്റ് കട്ടയാണെന്ന് മനസ്സിലായി. ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കസ്റ്റമർക്ക് ഇപ്പൊ അവർ തന്നെ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്? നമ്മൾ പുട്ടിയിടുക, അതുപോലെ പെയിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ വരിക?
ഇതെല്ലാം കസ്റ്റമർ ചോയ്സാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാൻഡ് കാര്യങ്ങളുണ്ട്, ആ ബ്രാൻഡ് കാര്യങ്ങൾക്ക് ആൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചാർജസ് വരുന്നു മാത്രമേ. അതായത് നമ്മളിപ്പോ ഇത് ചെയ്ത് ഇത് പ്ലാസ്റ്റർ ചെയ്ത് പൊട്ടിയിടും, അതിനുശേഷമുള്ള പെയിന്റിങ് കാര്യങ്ങളും ഒക്കെ കസ്റ്റമർ താല്പര്യം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്യുന്നവരെ കസ്റ്റമർ ആയിരിക്കും. ഇതാണ് ബേസിക് സാധനം. എപ്പോഴും നിങ്ങൾ വില്ല പ്രോജക്റ്റ് കണ്ടിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്, ഒരമ്മ പറ്റ മക്കളായിരിക്കും എല്ലാം. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീടുകളിലുള്ള ഡിസൈനിൽ വ്യത്യാസം വരും, കളറിൽ വ്യത്യാസം വരും, അതിൻ്റെ സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം വരും. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് സാധനം കിട്ടും? യെസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ എനിക്കൊരു 7 പേര്, അതായത് ഞങ്ങളൊരു 7 ഫാമിലീസ്, ഞങ്ങൾക്ക് സ്ഥലവും വീടും വേണം. 7 ഫാമിലീസ് ഉണ്ട്. ഞങ്ങൾ ഈ പിള്ളേരെ ട്യൂഷൻ ഏൽപ്പിക്കുന്ന പോലത്തുള്ള ഒരു സാധനം ചോദിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ നമുക്ക് വീട് ചെയ്തു തരുമോ? നമ്മൾ ചെയ്യും. കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളൊരു മിനിമം ഒരു 5 പേര് മതി, 5 ഫാമിലി മതി. 5 ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ചെയ്യാൻ പറ്റും. ചെയ്യാൻ സാധിക്കും. ഞാനതൊരു തമാശക്ക് ചോദിച്ചോളൂ. അല്ല, സീരിയസ്ലി നമുക്കത് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, കാരണം നമ്മുടെ ലേബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, എവിടെ വേണേൽ നമുക്ക് ചെയ്തു, നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ മിനിമം നമുക്ക് 5 ഫാമിലി മിനിമം വേണം. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് കോസ്റ്റ് അത്രയും ബേഡും ചെയ്യേണ്ടി വരും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ലോൺ. നമുക്ക് 80% വരെ ലോൺ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമല്ല. ആളുടെ സിവിലും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരും. അതുകൂടാണ്ട് ആളുടെ എലിജിബിലിറ്റി ആയിരിക്കും നമുക്ക് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അതായത് എലിജിബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് 80% വരെ ലോൺ കൊടുക്കുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രശ്നമില്ല. നമ്മൾ തന്നെ ഡയറക്റ്റ് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മൾ തന്നെ പ്രൂഫ് മാത്രം തന്നെ. പ്രൂഫ് ഒരു വില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൺസെപ്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ്, കാരണം ഓരോ യുണീക്കായിട്ടുള്ള ഓരോ വേണമെന്നുള്ള കസ്റ്റമേഴ്സാണ് നമ്മുടെ അടുത്ത് വരുന്നത്. സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുറച്ച് ബേസിക് ആയിട്ടുള്ള അമെനിറ്റീസ് ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV ഉണ്ടാവും, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, അണ്ടർലൈൻ കേബിളിംഗ് ഉണ്ടാവും. അതുകൂടാണ്ട് നമ്മൾ കോമൺ വെൽ വാട്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിട്ടു ഒരു സാധനം കേട്ടോ, കോമൺ ആയിട്ടാണ്. ഓ, അതിൽ ഞാൻ ഈ വെൽ വാട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പ്രത്യേകം ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വെള്ളക്കെട്ട് എറണാകുളം സൈഡിൽ സ്ഥിരമായി, അതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് വെള്ളമുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഏരിയ ഉണ്ട്, വെള്ളം കിട്ടാത്ത ഏരിയ ഉണ്ട്. ഇതങ്ങനെ ഏതിൽ പെടുന്ന ഏരിയയാണ്? വെള്ളം കിട്ടുന്നത് വെള്ളം കയറാത്തതായ ഏരിയ ഓർപ്പിക്കാം. 100 വട്ടം അതാണ് ഞാൻ ചോദിച്ചത്, ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയതാ. ഇനി തുടർന്നാട്ടെ അമെന്റീസ് ബാക്കി പറഞ്ഞു. അമെന്റീസ് വേറെ വരുന്നത് അണ്ടർലൈൻ കേബിളും കാര്യങ്ങളും എല്ലാം വരും. സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ടാവും, ഒരു സെക്യൂരിറ്റി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സാധാരണ ഒരു ഫാമിലിക്ക് അവർക്ക് സെക്യൂർഡായിട്ട് താമസിക്കാൻ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം. യെസ് യെസ്. എപ്പോഴും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മളെ കാണുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ആദ്യം എൻ്റെ അടുത്ത് നമ്മളിത് അന്വേഷിക്കുമ്പോഴത്തേക്കും കോട്ടയത്തെ കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയുന്ന ആൾക്കാർ, അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കും ആ പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഫേമിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പഠിക്കും. എത്ര വർഷമായി ഫേം സ്റ്റാർട്ട് ചെയ്തു? നമ്മൾ 30 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കമ്പനി. അതാണ് ഇതിന്റെ ബേസിക് സാധനം. നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള പ്രഭുദാ സാറിന്റെ ഫാദർ ആയിട്ട് തുടങ്ങിയ ഒരു കമ്പനി. അതിനുശേഷമാണ് നമ്മൾ ലാവൻഡർ ഹാവൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിനെ പറ്റി ആലോചിക്കുന്നത്. ഒരു 300 വീടുകൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ചെയ്തുകൂടാ. അങ്ങനെ വരുന്ന ഒരു ആശയമാണ് ലാവൻഡർ ഹാവൻ. ആ ലാവൻഡർ ഹാവൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ആലോചിച്ചൊരു കാര്യം, എന്തുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് കസ്റ്റമൈസേഷൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. കാര്യം ഇത് തന്നെയാണ് സാധനം, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമുക്ക് വില്ല എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതൊരു ബേസിക് ആയിട്ടുള്ള ഒരാളുടെ നീഡ് നിങ്ങൾ ഒരു വില്ലക്കകത്താൻ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. നേരിട്ട് വിളിച്ച് ഇവിടെ വന്ന് കണ്ട് ഈ സ്ഥലം കണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞ് ബോധ്യപ്പെടാവുന്നതാണ്. അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇവർ തരുന്നതാണ്. അപ്പോൾ എന്തായാലും എഴുതോ ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു. താങ്ക് യു അജയ്, താങ്ക് യു വെരി മച്ച്.